നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുണ്യ തീർത്ഥാടനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കർക്കടകത്തിലെ ക്ഷേത്ര ദർശനം വിശ്വാസികൾക്ക് എന്നും ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് വർദ്ധിയിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും ആശ്വാസം തേടി പോയിരുന്ന യാത്രകൾ ഇന്ന് വിശ്വാസത്തിലേക്ക് മാത്രം എത്തിയിട്ടുണ്ട് ആ വിശ്വാസത്തിന്റെ അടയാളമാണ് തിരുമറയൂർ ഹനുമത് പൂജിത ശ്രീരാമസ്വാമി ക്ഷേത്രം രാമായണ മാസ തീർത്ഥാടനത്തിൽ വിശ്വാസികൾ എത്തിച്ചേരുന്ന എറണാകുളം ജില്ലയിലെ തിരുമറയൂർ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്കും പ്രത്യേകതകളിലേക്കും നിരവധി വിശ്വാസങ്ങളാൽ സമൃദ്ധമായ ക്ഷേത്രമാണ് തിരുമറയൂർ ക്ഷേത്രം എറണാകുളം ജില്ലയിൽ പിറവം പേപ്പതിക്ക് സമീപമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് 800 വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശ്രീരാമനാണ് പ്രതിഷ്ഠ ശ്രീരാമന്റെ പട്ടാഭിഷേക രൂപത്തിലാണ് പ്രതിഷ്ഠയുടെ ഭാവം ഉള്ളത് എന്നതിനാൽ രാമനൊപ്പം സഹോദരന്മാരായ ലക്ഷ്മണന്റെയും ഭരതന്റെയും ശത്രുഘ്നന്റെയും ഒപ്പം സീതാദേവിയുടെയും സാന്നിധ്യം ക്ഷേത്രത്തിൽ ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് രാമായണത്തിലെ പല സംഭവങ്ങൾക്കും സാക്ഷിയായ പ്രദേശമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു വനവാസ കാലത്ത് രാമൻ സീതയോടൊപ്പവും ലക്ഷ്മണനോടൊപ്പവും ഇതുവഴി യാത്ര ചെയ്തു പോയിരുന്നു അത്രേ ഇവിടെ വെച്ച് തന്നെയാണ് മാരീചൻ മാരിന്റെ രൂപത്തിലെത്തിയതും അതിനെ രാമൻ അമ്പെയ്ത് വീഴ്ത്തിയതും മറഞ്ഞിരുന്ന അമ്പെയ്ത ഇടമായതിനാലാണ് പ്രദേശത്തിന് തിരുമറയൂർ എന്ന പേര് വന്നതത്രേ ലോകത്തിലെ ഏക ഹനുമത് പൂജിത ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് ഇതെന്നാണ് വിശ്വാസം തന്റെ നാഥനായ രാമന് സ്ഥിരമായി ഹനുമാൻ പൂജ ചെയ്യുമത്രേ ഹനുമാന്റെ സാന്നിധ്യം എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാകുമെന്നാണ് വിശ്വാസികൾ പറയുന്നത് എല്ലാ ദിവസവും പുലർച്ചെ 3:30 ഹനുമാൻ ശ്രീരാമന് പൂജ ചെയ്യുവാനായി ക്ഷേത്ര സന്നിധിയിൽ എത്തുമത്രേ അതിന് തെളിവായി പൂജ ചെയ്യുമ്പോഴുള്ള ശംഖുവിളിയും മണിയുടെ ശബ്ദവും എല്ലാം കേൾക്കുമത്രേ ഇത് കേട്ടതായി പരിസരത്തുള്ള പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതിന് തെളിവായി പലരും പിറ്റേന്ന് പുലർച്ചെ പൂജയുടെ ഭാഗമായ പൂക്കളും തുളസിയും എല്ലാം ഇവിടെ കണ്ടിട്ടുണ്ടത്രേ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഗ്രാമീണതയുള്ള ഒരു സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാടത്തിന് നടുവിലെ ഒരു ചെറിയ കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലേക്ക് നിരവധി ആളുകൾ എത്താറുണ്ട് കർക്കിടക മാസത്തിലാണ് ഇവിടെ കൂടുതലും വിശ്വാസികൾ എത്തുന്നത് തിരുമറയൂർ ക്ഷേത്രത്തിന് തൊട്ടടുത്തായാണ് തിരുമൂഴിക്കുളം ലക്ഷ്മണ സ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് പണ്ട് ഉത്സവ സമയത്ത് ഇരു ക്ഷേത്രങ്ങളും തമ്മിൽ ഉപഹാരങ്ങൾ കൈമാറുന്ന ഒരു രീതി ഇവിടെ നിലനിന്നിരുന്നു തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം എന്നാണ് ഇതിന്റെ മുഴുവൻ പേര് ചെമ്പുമേഞ്ഞ രണ്ടുനില വട്ട ശ്രീകോവിലിനുള്ളിൽ ലക്ഷ്മണന്റെ പൂർണ്ണകായ ചതുർബാഹു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന ഇവിടുത്തെ പ്രതിഷ്ഠ രാവണന്റെ പുത്രനായ മേഘനാഥനെ വധിക്കുവാൻ പുറപ്പെടുന്ന ഭാവമാണ് കാണിക്കുന്നത് ലക്ഷ്മണ ക്ഷേത്രമാണെങ്കിലും ഭാരതത്തിലെ പ്രശസ്തമായ 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് തിരുമൂഴിക്കുളം ക്ഷേത്രം ഈ 108 ക്ഷേത്രങ്ങളിൽ ലക്ഷ്മണന്റെ പേരിലുള്ള ഏക ക്ഷേത്രവും ഇത് തന്നെയാണ് വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം 108 വൈഷ്ണവ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക എന്നത് ഏറെ പവിത്രമായിട്ടുള്ള കാര്യമാണ് പുരാതന കാലത്ത് ഏറ്റവും അധികം തമിഴ് വൈഷ്ണവർ സന്ദർശിച്ചിരുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് IPTV യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക താങ്കൾ ഒരു സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്ര TV നേരിട്ട് ലഭ്യമാകുന്നതാണ്